മുട്ടിൽ വനംകൊള്ളയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു അന്വേഷണത്തിന് സ്റ്റേ ഇല്ല അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു കേസിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഉള്ളതെന്നും ഉന്നതർ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഉന്നതർ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നും പറയുന്നു സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി പ്രദീപ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലാണ് അന്വേഷണം സ്റ്റേ ചെയ്യുന്നില്ല എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസിലെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ അന്വേഷണം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല അതേസമയം ആ അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട് സർക്കാരിന്റെ ചില ഉത്തരവുകൾ ദുർവ്യാഖ്യാനം ചെയ്താണ് പ്രതികൾ ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ വനം കൊള്ള നടത്തിയത് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ആ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട് ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് അന്വേഷണം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുന്നത് ഇതോടെ ആ അന്വേഷണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേസിലെ പ്രതികളായ റോജോ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ നടക്കുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ആ പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയത് സർക്കാരിനെ സംബന്ധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സഹായമാകും പ്രത്യേകിച്ച് മുൻ സർക്കാരിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ആ സർക്കാരിലെ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചില യോഗങ്ങളിൽ ഈ ഉത്തരവിനെ കുറിച്ചും ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ആ ഉത്തരവ് ഏറെക്കാലത്തിന് ശേഷമാണ് പിൻവലിക്കപ്പെട്ടത് ഇത്തരത്തിൽ മുൻ ഇടതു സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ അന്വേഷണം സ്റ്റേ ചെയ്യാതിരുന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമാണ് മാത്രമല്ല സർക്കാരിന്റെ ഉത്തരവുകൾ ദുർവ്യാഖ്യാനം ചെയ്താണ് ഇത്തരത്തിൽ പ്രതികൾ വ്യാപകമായ തോതിൽ വനം കൊള്ള നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത് അപ്പോഴും പ്രദീപ് ഈ സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് സർക്കാർ കോടതി അറിയിക്കുമ്പോഴും ആ ഉത്തരവ് തന്നെ അസ്വാഭാവികമായ ഒരു ഉത്തരവായിരുന്നു ആ ഉത്തരവ് വനം കൊള്ളയ്ക്ക് വഴിവെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതുപോലെ ഒരു ഉത്തരവാണ് സർക്കാരിന് പിന്നീട് അതിൽ നിന്ന് പോകേണ്ടി വന്നു ഇതെങ്ങനെ കോടതിയെ ബോധിപ്പിക്കും ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് സർക്കാർ പറയുമ്പോഴും ഈ എന്തിനിങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവന്നു എന്ന് സർക്കാരിന് ബോധിപ്പിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ എന്തിന് ഇത്തരത്തിൽ ഒരു ഉത്തരവ് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും അത്തരമൊരു ചോദ്യത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മറുപടി പറയേണ്ടി വന്നില്ല കാരണം അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് സ്വാഭാവികമായും സർക്കാർ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കുന്നതിന് പിന്നിലെ പശ്ചാത്തലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അത് മറ്റൊരു ചോദ്യം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കി എന്നുള്ളതിന് വ്യക്തമായൊരു മറുപടി ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷകർക്ക് നൽകിയ ചില ആനുകൂല്യം അത് ഇത്തരത്തിൽ സംഘടിതമായി വനം കൊള്ള നടത്തുന്ന ചില ആളുകൾ പ്രയോജനപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ഒന്നോ രണ്ടോ മരങ്ങൾ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും വനം കൊള്ള നടത്തിയിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരുപക്ഷെ കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ബിനിലിന് നൽകാൻ കഴിയും ബിനിൽ എന്താണ് വിശദാംശങ്ങൾ വയനാട്ടിൽ മാത്രം 37 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാപകമായ മരം മുറിയാണ് വയനാട് ജില്ലയിൽ തന്നെ നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 37 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഈ കേസുകളിലെല്ലാം തന്നെ റോജി അഗസ്റ്റിനാണ് പ്രതിയായിട്ടുള്ളത് വയനാട്ടിലെ സൂര്യ ടിമ്പേഴ്സ് ഉടമയാണ് റോജി അഗസ്റ്റിൻ റോജി അഗസ്റ്റിനാണ് ഈ മരം മുറിയുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് റോജി അഗസ്റ്റിന്റെ സഹോദരൻ ആൻഡ്രൂ അഗസ്റ്റിനാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസുകൾ അന്വേഷണം തടയണമെന്ന ആവശ്യവുമായി കോടതിയിലെത്തിയത് ആ ആവശ്യമാണ് കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത് ആൻഡ്രൂ അഗസ്റ്റിൻ ഒരു കേസിൽ പ്രതിയാണ് എന്നാൽ റോജി അഗസ്റ്റിൻ ഈ 37 കേസുകളിലും പ്രതിയാണെന്ന കാര്യം ഇപ്പോൾ വനംവകുപ്പ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് നിരവധി പട്ടയ ഉടമകളുടെ ഭൂമിയിൽ നിന്നിരുന്ന ഈട്ടിത്തടി അടക്കം ഈ റോജി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇത് വാങ്ങി മുറിച്ചു കടത്താനുള്ള ശ്രമം നടന്നത് അനധികൃതമായ ഒരു നടപടിയാണ് നിയമവിരുദ്ധമായ നടപടിയാണ് ഈ റോജി അഗസ്റ്റിന്റെയും കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇതിൽ മുഖ്യ പ്രതിയായിട്ടുള്ള റോജി അഗസ്റ്റിന്റെ ഒളിവിലാണെന്നും വനംവകുപ്പ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ശരി ഇപ്പോൾ
നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹരീഷ്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് സർക്കാർ പറയുന്നു. അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ ചെയ്തികളെ ഇനിയുള്ള അന്വേഷണത്തിൽ എങ്ങനെ ന്യായീകരിക്കും? ഇങ്ങനെയൊരു ഉത്തരവ് എന്തുകൊണ്ട് ഇറങ്ങി? ഉദ്യോഗസ്ഥനെതിരെ ഈ നടപടി തടസ്സപ്പെടുത്തിയാൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നടക്കം എഴുതി വെച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങുന്നു. ആ ഉത്തരവ് പിന്നീട് പിൻവലിക്കേണ്ടി വരുന്നു. അപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ കൂടി പ്രതിസന്ധിയിലാവില്ലേ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ? ഇപ്പോൾ നടക്കുന്ന അന്വേഷണം താഴെ തട്ടിൽ മാത്രമാണ്. തടി അനധികൃതമായി വെട്ടിക്കൊണ്ടുപോയവർക്കെതിരെ മാത്രമുള്ള അന്വേഷണമാണ് ഇപ്പോൾ സർക്കാരിൽ നടക്കുന്നത്. സർക്കാരിൽ വാസ്തവത്തിൽ നടക്കേണ്ട അന്വേഷണം എങ്ങനെ ഈ ഉത്തരവ് ഇറങ്ങി എന്നത് തന്നെയാണ്. കാരണം ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായി ഇറങ്ങി എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ കാരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനം, പട്ടയം നൽകിയ ഭൂമിയിലെ മരങ്ങൾ അവിടുത്തെ കർഷകർക്ക് വെട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള അനുമതി നൽകാനുള്ള നേരത്തെ ഉള്ള തീരുമാനം മാത്രമാണ്. ഈ മന്ത്രിമാർ എടുത്ത തീരുമാനത്തിന്റെ മിനിറ്റ്സും ഈ സർക്കാർ ഉത്തരവും നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. മന്ത്രിമാരെടുത്ത തീരുമാനത്തിന് അപ്പുറം കടന്നാണ് സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നത്. സെക്രട്ടറി ഉത്തരവിട്ടത് മന്ത്രിമാർ കണ്ടു തന്നെയാണോ എന്നുള്ള കാര്യം ഫയൽ പരിശോധിച്ചാൽ മനസ്സിലാവും. അത്തരമൊരു അന്വേഷണം ചീഫ് സെക്രട്ടറി ലെവലിൽ മാത്രമേ നടത്താൻ കഴിയൂ. കാരണം ആരോപണം ഉയർന്നിരിക്കുന്നയാൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ സിവിൽ സർവീസ് റൂളിന്റെ ലംഘനം ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ അത്തരം അന്വേഷണം വേണം. ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ വിജിലൻസ് അന്വേഷണം വേണം. തീർച്ചയായിട്ടും ഈ ഇതിൽ ഉൾപ്പെട്ട റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. മറ്റ് ജില്ലകളിൽ പത്തനംതിട്ട, എറണാകുളം ഉൾപ്പെടെയുള്ള, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട മരംമുറി നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഈ പരിശോധനയിൽ വന്നിട്ടില്ല. ഇപ്പൊ വയനാട് മാത്രമാണ് വന്നിരിക്കുന്നത്. വില്ലേജ് ഓഫീസുകളിൽ നിലവിലുള്ള പ്രീ ആക്ട് പ്രകാരമുള്ള രജിസ്റ്റർ പരിശോധിച്ച് സർക്കാർ ഭൂമികളിൽ ഈ മരം ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഓരോ തടിയും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. ഇത് കേരളം കണ്ടിട്ടുള്ള ഈ അടുത്ത കാലത്ത് നിന്ന് ഏറ്റവും വലിയ മരം കൊള്ളയാണ്. അത് നമ്മുടെ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് 10,000 രൂപയുടെ ഒരു കമ്പ്യൂട്ടർ മോഷണം പോയാൽ നമ്മൾ എങ്ങനെ അന്വേഷിക്കുമോ, അതേപോലെ തെഫ്റ്റിന് FIR ഇട്ട് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വിഷയം ഇതിനകത്തുണ്ട്. വയനാട് ഇന്നാണ് പോലീസ് FIR ഇട്ട് തെഫ്റ്റിന് കേസെടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തൊട്ടാകെ വരങ്കൊള്ള നടന്നിട്ടുള്ള ഈ ഉത്തരവിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്നുള്ളതും അതിലെ ക്രിമിനൽ നെഗ്ലിജൻസ് എന്താണെന്നുള്ളതും പുറത്തു കൊണ്ടുവരാൻ ഇതുവരെ ഒരു അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ സർക്കാർ നിരപരാധി ചമഞ്ഞ ആ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ വയനാട്ടിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളുണ്ട്. അത് വിവരാവകാശ നിയമപ്രകാരം കളക്ട്രേറ്റിൽ നിന്ന് ലഭിച്ച ഉത്തരവിൽ ഈ തൽക്കാലം ഈ ഇത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞ ജില്ലാ കളക്ടറോട് വിശദീകരണം ചോദിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് വിശദീകരണം ചോദിക്കുന്നു. പരാതിയുമായി പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുന്നു. ആരാണ് പരാതിയുമായി പോയത്? ഈ വനംകൊള്ളക്കാർ പരാതിയുമായി പോയപ്പോൾ നടപടി ഉണ്ടാകുന്നു. നേരെ മറിച്ച് ഈ ഉത്തരവിൽ ഒരു വിശദീകരണം വേണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ചോദിച്ച ജില്ലാ കളക്ടർക്ക് ഒരു മറുപടി ഇന്ന് വരെ കിട്ടിയതുമില്ല. അപ്പോ ആ നിരപരാധി ചമയൽ എത്രത്തോളം കഴിയും? അഡ്വക്കേറ്റ് ഹരീഷ്, നോക്കൂ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടി സെക്രട്ടറിയാണ്. അതുമായി ബന്ധപ്പെട്ട ഗൗരവമായിട്ടുള്ള ഫയലുകൾ നോക്കാൻ സമയമില്ലാത്ത അദ്ദേഹം ഇത്തരം വനം കൊള്ളക്കാരുടെ പരാതിയിന്മേൽ വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ കളക്ടറെ മറികടന്ന് തീരുമാനമെടുക്കാനുള്ള തിടുക്കം എവിടുന്ന് വന്നു എന്ന് അന്വേഷിക്കണമെങ്കിൽ ഞാൻ മാതൃഭൂമിയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ കോപ്പി ഉണ്ട്, ഞാൻ തരാം. സർക്കാരിന്റെ തീരുമാനം എന്താണെന്ന് രണ്ട് വകുപ്പ് മന്ത്രിമാർ, റവന്യൂ വനം വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് നമ്മുടെ പക്കലുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതും റവന്യൂ സെക്രട്ടറി ഇട്ട ഉത്തരവും രണ്ടും പ്രേക്ഷകരെ കാണിച്ചാൽ എവിടെ നിന്നാണ് ഈ ഐഡിയ, അതായത് ഇത് നിയമലംഘനം നടത്തുന്ന ആളുകളെ തടയുന്നവരെ പോലും ശിക്ഷിക്കും എന്ന വാചകം എവിടുന്നാണ് വന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാവും. ആ ഫയലുകൾ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒപ്പം അതിന്റെ ക്രിമിനൽ നെഗ്ലിജൻസ് അന്വേഷിക്കണമെങ്കിൽ വിജിലൻസും അന്വേഷിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഒരു നിഷ്കളങ്കമായ കർഷകരെ സഹായിക്കുന്ന മട്ടിലുള്ള ഒരു ദുർവ്യാഖ്യാനമല്ല നടന്നിട്ടുള്ളത്. സർക്കാരിന് ഒരുപക്ഷെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. റവന്യൂ മന്ത്രി ശ്രീ രാജൻ നടത്തിയ പ്രസ്താവന പോലും ദുർവ്യാഖ്യാനമാണ് എന്നാണ്. അദ്ദേഹം ഈ ഫയൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ ഫയൽ അദ്ദേഹം വിളിച്ച് പരിശോധിച്ചാൽ ഇത് ദുർവ്യാഖ്യാനമാണോ അല്ല വ്യാഖ്യാനമാണോ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും. ഈ അദ്ദേഹത്തിന്റെ മുൻ കാമിയായിട്ടുള്ള ശ്രീ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നടത്തിയ, ശ്രീ വനംമന്ത്രി രാജുവും കൂടി ചേർന്ന് നടത്തിയ മിനിറ്റ്സിനകത്ത് ഇങ്ങനെയൊന്നും പറയുന്നില്ല. അവർ കർഷകരെ സഹായിക്കാൻ വേണ്ടി തീരുമാനമെടുത്തതാണ്. പക്ഷെ സർക്കാർ ഉത്തരവായി വന്നപ്പോൾ അത് കർഷകരെയല്ല വനംകൊള്ളക്കാരെയാണ് സഹായിക്കുന്നത് എന്നത് സ്പഷ്ടമാണ്. ഈ കാര്യങ്ങൾ ഒന്നും പരിശോധിക്കാതെ ഇറക്കിയ ഉത്തരവ് മൂലം വയനാട്ടിൽ മാത്രമല്ല നടന്നിട്ടുള്ളതെന്ന് ഞാൻ തെളിച്ചു പറയുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വനംവകുപ്പ് വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരമുണ്ടാവും.
ശരി, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് പ്രതികരിച്ചത്. തീർച്ചയായും ഇത് ഏറ്റവും പ്രാഥമിക തലത്തിലാണ് അന്വേഷണം എന്ന് ഹൈക്കോടതി ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം മതിയാവില്ല. ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം വേണ്ടിവരും. കാരണം ഉന്നതർ തന്നെ നേരിട്ട് പല ഘട്ടത്തിലും ഇടപെട്ടു എന്നത് തെളിയിക്കുന്ന പല രേഖകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ മുമ്പെയാണ് എന്തിനിങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ആരെ സഹായിക്കാനായിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവ് ഉന്നതർ ഇടപെട്ടുകൊണ്ട് ഇറക്കിയത്? അസ്വാഭാവികമായ ഒരു ഉത്തരവ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനും ഈ അന്വേഷണത്തിന്റെ തുടർച്ചയായി മറുപടി പറയേണ്ടി വരും. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ പല തട്ടിൽ നടന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എല്ലാം കൂട്ടിവെച്ച് വായിക്കുമ്പോൾ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ ഒരു അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കാതിരിക്കുക മാത്രമാണോ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തായിരിക്കും? മുട്ടിൽ വരമുറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് വനംവകുപ്പിന്റെ അന്വേഷണം, മറ്റൊന്ന് പോലീസിന്റെ അന്വേഷണം. വനംവകുപ്പിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഇന്ന് കോടതിയിൽ വന്നത്. ആ ആവശ്യമാണ് കോടതി നിരാകരിച്ചിരിക്കുന്നത്. അതായത് വനംവകുപ്പിന്റെ ഈ കേസിലുള്ള അന്വേഷണം, അതായത് പട്ടയ ഭൂമിയിൽ നിന്ന് മരം അനുമതിയില്ലാതെ മുറിച്ച് കടത്തി എന്നത് സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട ആണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കേസുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഈ മരംമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതേസമയം ഇതിലേക്ക് നയിച്ച സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോഴും നിയമപരമായി യാതൊരു പരിശോധനയും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടത് വിജിലൻസ് വകുപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതമായ അന്വേഷണമാണ് അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അതിലേക്ക് എന്തായാലും സർക്കാർ അത്തരത്തിലൊരു അന്വേഷണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് ഇറങ്ങിയ ഒരു വിവാദ ഉത്തരവിന്റെ മറവിലാണ് ഈ മരം കൊള്ള നടന്നിരിക്കുന്നത്. ഒക്ടോബർ 24 ഈ ഉത്തരവ് ഇറങ്ങുന്നു. ഫെബ്രുവരി 2 ആ ഉത്തരവ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ റദ്ദാക്കുന്നു. ഈ സമയപരിധിക്കിടയിലാണ് വയനാട്ടിലടക്കം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തേക്ക്, ഈട്ടി തുടങ്ങിയ മരങ്ങൾ വ്യാപകമായി മുറിച്ച് കടത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വയനാട്ടിൽ മാത്രം 37 കേസ്. പിന്നീട് ഇപ്പോൾ കൽപ്പറ്റ മുൻ MLA ശ്രീ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശശീന്ദ്രൻ, ഹൈക്കോടതി പറയുന്നത് ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളിൽ നിന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പലതരത്തിൽ സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാർ സ്റ്റേ അനുവദിക്കാതിരിക്കുന്ന ഈ അന്വേഷണത്തിൽ അത്തരം തട്ടിപ്പുകൾ, വലിയൊരു മരം കൊള്ളയ്ക്ക് വഴിവെച്ച ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഗവൺമെന്റ് നിയമസഭയിൽ നിലവിലുള്ള വനമന്ത്രി ഒരാളെ രക്ഷപ്പെടാതിരിക്കാനുള്ള സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. വലിയ മരം കൊള്ള നടന്നിട്ടുള്ളൊരു വിഷയമുണ്ട്. രണ്ടാമത്തെ വിഷയം, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വലിയ രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്നുള്ളതുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന വിലയ്ക്ക് തുച്ഛവല. ഞങ്ങൾ 1-2 സ്ഥലത്ത് പോയതായിരുന്നു. അദ്ദേഹത്തിന് ഒരു 10-12 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. ഒരു ആദിവാസിയായിട്ടുള്ള ഒരു കർഷകന് ചായക്ക് കൊടുത്തിരിക്കുന്ന 38,000 രൂപയാണ്. ഇങ്ങനെ നിരവധി ആൾക്കാര്, ഇതൊരു തട്ടിപ്പ് സംഘമാണ്. ഈ തട്ടിപ്പ് സംഘത്തിനൊക്കെ അവർ കുറെ കാലമായി പല രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നതിന് മുമ്പ്. ആ തട്ടിപ്പ് സംഘം വലിയ രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു ഉത്തരവിന്റെ മറവിൽ. ആ ഉത്തരവ് പിന്നീട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാൽ ഗവൺമെന്റ് റദ്ദാക്കിയെങ്കിലും ആ ഉത്തരവിന്റെ മറവിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗവും അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും വരും. ഈ ഗവൺമെന്റിന് അത്തരം ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ല എന്ന കാര്യത്തിൽ അത് സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ചിട്ട് കൊണ്ടുവരും എന്ന കാര്യം സംശയമില്ല. നേരത്തെ ചില പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ നിന്നും പൊതുവെ ആളുകൾ അത് കൂടുതൽ ശ്രദ്ധിക്കാതിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് വളരെ സജീവമായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂവിന്റെ അന്വേഷണമുണ്ട്. എല്ലാ രീതിയിലും കുറ്റക്കാരെ വിളിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഇതിനിടയിൽ ഇപ്പോൾ ഈ 2-ാം തീയതി ഈ ഒരു ഉത്തരവ് ഇറങ്ങുന്നു. 5-ാം തീയതി ഫെബ്രുവരി 2 ഈ ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. 5-ാം തീയതിയാണ് ഇത് ജില്ലാ കളക്ട്രേറ്റുകളിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിലുള്ള ഒരു 3 ദിവസത്തിനകമാണ് വയനാട്ടിൽ മുറിച്ചിട്ട് ആ മരങ്ങൾ മുഴുവൻ ഈ പെരുമ്പാവൂരിലേക്ക് എത്തിക്കുന്നത്. അതിലടക്കം, അതായത് ആ റിപ്പോർട്ടടക്കം ചോർത്തി കൃത്യമായി ഈ കൊള്ളക്കാരെ സഹായിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഉത്തരവ് ഇറങ്ങിയത് തൊട്ട് ഈ ഉത്തരവ് പിൻവലിക്കുന്നത് വരെ ഉണ്ടായിട്ടുള്ള മൊത്തം കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം പോകേണ്ടതല്ലേ? എല്ലാ കാര്യങ്ങളും വിളിച്ചിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
വരുമ്പോൾ അവരിലേക്ക് മരം കൊണ്ടുപോയ കാര്യം തിരിച്ച് മുഴുവൻ മരങ്ങളും എത്തിച്ചത് വയനാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി കാര്യക്ഷമമായ ഇടപെടൽ കൂടിയാണ്. അത് നമ്മൾ മറക്കരുത്. ഉദ്യോഗസ്ഥർക്കെതിരെ എത്രമാത്രം പ്രതികാര നടപടി ആ ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നത് പിന്നീടുള്ള സമയത്ത് പുറത്തു വന്നിരുന്നല്ലോ. അപ്പൊ ഉദ്യോഗസ്ഥരെ മുഴുവൻ ശിക്ഷിക്കാൻ നോക്കുന്നുണ്ട് അവിടെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ പേരിൽ ഒരു 1300 ഏക്കർ സ്ഥലം വനഭൂമിയാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു റിപ്പോർട്ട് കൂടി കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഒരു കൊള്ളസംഘം, അതൊരു കൊള്ളസംഘമാണ്. ദീർഘകാലമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത് ഖേദകരമല്ലേ. നമ്മുടെ ഈ സംവിധാനത്തിനകത്ത് ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പിന്നെ ഉള്ളൂ. പല ജാതി തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ആ ഉദ്യോഗസ്ഥന്മാർ ആരായാലും, അവർ എക്സർവൈ ആരും ആവട്ടെ, അവരും കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ഒരു ഗവൺമെന്റ് കഴിയുക. അതാണ് കേരളത്തിൽ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചതിന്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണ് ഇന്ന് ശ്രദ്ധേയമാവുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് നടക്കുന്നതെന്ന് സർക്കാർ വിശദീകരിച്ചു. അന്വേഷണത്തിൽ ഇടപെടുന്നില്ല, സ്റ്റേ അനുവദിക്കില്ല എന്ന് കോടതി ഉത്തരവിടുകയാണ് ചെയ്തത്. ഈ മരം കൊള്ളയുടെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ റോജി അഗസ്റ്റിനാണ് കോടതിയെ സമീപിച്ചത് ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്. 2020 ഒക്ടോബറിൽ ഇറങ്ങിയ അസാധാരണമായ ഒരു ഉത്തരവിൻ്റെ മറവിലാണ് ഈ ഭൂമിയിൽ നിന്ന് മുട്ടിൽ നിന്ന് വലിയ രീതിയിൽ മരം മുറിച്ച് കടത്താനുള്ള നീക്കം നടന്നത്. ഇത് പിന്നീട് ഫെബ്രുവരിയിൽ ഈ ഉത്തരവ് പിൻവലിക്കുകയാണ് ഉണ്ടായത്.